ഹലോ നമ്മുടെ ഏഴാമത്തെ ചാപ്റ്ററിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് വാക്കുകളും നിങ്ങൾക്ക് സുപരിചിതമായ വാക്കുകളാണ് സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് എന്തായാലും കേട്ടു പരിചയപ്പെട്ടു ഇരിക്കുന്ന വാക്കുകളുമാണ് അപ്പോൾ ഒരാളുടെ വിജയത്തിന് അല്ലെങ്കിൽ ഒരാളുടെ പിന്നിൽ അയാളുടെ പേഴ്സണാലിറ്റിക്ക് ഇൻ്റലിജൻസിന് അങ്ങനെ എല്ലാത്തിനും ബാധിക്കുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഈ ഹെറിഡിറ്റിയും എൻവയോൺമെൻറ്റും അപ്പോൾ ഇതിൽ തന്നെ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ പക്ഷേ ഇതിൽ ഒരു ഡെഫിനറ്റായിട്ട് ഒരു ഉത്തരം നമുക്ക് പറയാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ സ്റ്റഡീസ് ആർ ഗോയിങ് ഓൺ ആൻഡ് കോൺട്രവേഴ്സീസ് ആർ ഓൾസോ അപ്പോൾ ഇതിൽ ഈ ഒരു ചാപ്റ്റർ നമ്മളിന്ന് പോകുന്നത് വഴി നിങ്ങൾക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്കും ഒരു സാധ്യതയുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ട് ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം പറയാം അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് എന്നല്ല പക്ഷേ കണക്ഷൻ ക്വസ്റ്റ്യൻസ് കയറി വരാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ അപ്പോൾ എന്താണ് ഹെറിഡിറ്റി ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ നമ്മുടെ പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട് ആ ക്യാരക്ടേഴ്സിനെയാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത് ഹെറിഡിറ്റി ഈസ് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ പെക്കുലാരിറ്റീസ് വിച്ച് എ പേഴ്സൺ ഇൻഹെറിറ്റ് ഫ്രം ഹിസ് പാരൻസ് അതായത് ഒരാൾക്ക് അയാളുടെ പാരൻസിൽ നിന്ന് കിട്ടുന്ന ചില പെക്കുലർ ഫിസിയോളജിക്കലായിട്ടോ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടോ ചില സ്വഭാവങ്ങളോ ചില രൂപങ്ങളോ കണ്ണ് അതുപോലെ മൂക്കതുപോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതൊക്കെ നമ്മുടെ ഹെറിഡിറ്റിയാണ് അപ്പോൾ ഈ ഹെറിഡിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് ത്രൂ ജീൻസാണ് നമ്മുടെ ക്രോമസോമിൽ ഉള്ള ജീൻസാണ് ഈ ഒരു ഹെറിഡിറ്റി അച്ഛൻ്റെയും അമ്മയുടെയും എഗ് ആൻഡ് സ്പാമിൽ നിന്നുള്ള ക്രോമസോംസ് വരുന്നതും ആ ക്രോമസോംസിൽ നിന്ന് ബേബി ആകുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ ക്രോമസോംസിൽ കൂടിയാണ് ജീൻസിൽ കൂടിയാണ് നമ്മളുടെ ഈ ഒരു പെക്യുലറായിട്ടുള്ള ഹെറിഡിറ്റി ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത് ആൻഡ് ചിൽഡ്രൻ റിസംബിൾസ് ദെയർ പാരൻസ് ഡ്യൂ ടു ദിസ് ഹെറിഡിറ്റി The heredity determines color, skin tone, and our height, weight, such all things are determined mainly heredity. എന്നാ എൻവയോൺമെന്റിന് ചെറിയ അതിൽ ചില കൈകടത്തലുകൾ ഉണ്ട് താനും ഓക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ ജീവിക്കുന്ന സ്ഥലം ഇതെല്ലാം നമ്മളുടെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനെയൊക്കെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് ആൻഡ് ഹൗ ഹെറിഡിറ്റി വർക്ക്സ് എങ്ങനെയാണ് ഹെറിഡിറ്റി വർക്ക് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ഹെറിഡിറ്റി വരുന്നത് അപ്പോൾ ആദ്യത്തെ കുറേ കാലങ്ങളിൽ നമ്മൾ വിശ്വസിച്ചിരുന്നത് പാരൻസിൻ്റെ ബ്ലഡ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഷെയർഡായിട്ട് ഹെറിഡിറ്റി ആയിട്ട് വരുന്നത് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് പക്ഷെ മെൻ്റൽ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹം ഇതിനെപ്പറ്റി സ്റ്റഡി നടത്തിയിട്ട് അദ്ദേഹമാണ് ജീൻസിലൂടെയാണ് ഈ ഹെറിഡിറ്റി പകരുന്നത് അല്ലെങ്കിൽ കൈമാറി വരുന്നത് എന്ന് കണ്ടെത്തിയത് ക്രോമസോം ഇൻ സ്പേം ആൻഡ് എഗ് കണ്ടെയ്ൻസ് ജീൻസ് ആൻഡ് അറ്റ് ദി ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നത് അത് അതിൽ നിന്നാണ് ബേബിയുടെ ക്യാരക്ടേഴ്സുള്ള പുതിയ ക്രോമസോംസ് ഉണ്ടായി വരുന്നത് and two genes from father and mother similar anengil adayid ip height inde karyathile ammi height ulladana achanum height ulladanengil obviously baby height ullavan illadavanana saadhyada ini oralukku heightum oralukku height illa oralu fair aanu kaanan fair aanu oralu dark aanengil adile edano dominant aayi varunathu adayirikkum ബേബി ഇപ്പോൾ ഡാർക്ക് ജീനാണ് ഡോമിനൻ്റ് ആയിട്ടിരിക്കുന്നതെങ്കിൽ കുട്ടി കറുത്തിട്ടായിരിക്കും ഇരിക്കുക അതല്ല ഫെയർ ആയിട്ടുള്ള ജീനാണ് കൂടുതലുണ്ടാവുകയെങ്കിൽ അത് കുട്ടി ഫെയർ ആയിട്ടിരിക്കുക അപ്പോൾ ഏതാണ് ഡോമിനൻ്റ് ആയിട്ടുള്ളത് അതാണ് കുട്ടിയുടെ ബോഡിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക മറ്റത് റിസസീവ് ആയിട്ട് അതായത് പ്രത്യേകമായിട്ട് അതിന് ഒരു റോളും ഇല്ലാതെ എന്നാൽ അത് ക്യാരി ചെയ്ത് ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ഓക്കെ ഇനി
നമ്മൾ പറഞ്ഞ പോലെ ഈ എൻവയോൺമെന്റ് ആണോ ഹെറിഡിറ്റി ആണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്നല്ല, ഈ സ്റ്റഡീസൊക്കെ തുടങ്ങിയ കാലം തൊട്ടേ അതിന് അങ്ങനെയുള്ള ചർച്ചകളും ഒരുപാടായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഒരു കുറേ സൈക്കോളജിസ്റ്റൊക്കെ പറഞ്ഞത് ഹെറിഡിറ്റി ആണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഇന്റലിജൻസ് കുറഞ്ഞ ഒരാളെ എത്ര ട്രീറ്റ് ചെയ്തിട്ടും എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടും അതിനെ ഒരു പരിധി കൂടുതൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. വാട്സൺ പോലെയുള്ള ഫേമസ് ആയിട്ട് അതിലുള്ള ആളാണ് വാട്സൺ. അവര് എൻവയോൺമെന്റിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ വാട്സന്റെ ഒരു ഫേമസ് സെയിങ് ഉണ്ട്, നിങ്ങൾ എനിക്കൊരു കുട്ടിയെ തരൂ, ഗിവ് മീ എ ചൈൽഡ്, ഐ വിൽ മേക്ക് ഹിം എനിത്തിങ്. നിങ്ങൾ എനിക്കൊരു കുട്ടിയെ തന്നാൽ അവനെ എൻവയോൺമെന്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവനെ ആരുമാക്കാം എന്തുമാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വഴി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എൻവയോൺമെന്റ് ആണ് എല്ലാം. ഏത് രീതിയിൽ ജനിച്ച കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് കൊടുക്കുന്ന എൻവയോൺമെന്റ് ആണ് എല്ലാത്തിനും കാരണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ അവസാനം എത്തുമ്പോഴേക്കും എൻവയോൺമെന്റ് ആണോ അതോ ഹെറിഡിറ്റി ആണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒരു കോൺട്രവേഴ്സിന്റെ ഇടയിൽ ഒരുപാട് ചർച്ചകൾക്കൊക്കെ ശേഷം നമ്മൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല, മാക്ലെവർ ആൻഡ് പേജ് എന്ന് പറയുന്ന ഇവര് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, അല്ലെങ്കിൽ അവരൊരു കണ്ടെത്തലുണ്ടാക്കി, അതാണ് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈച്ച് ഫിനോമിന ഇൻ ലൈഫ് ക്യാൻ ബി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ബോത്ത് എൻവയോൺമെന്റ് ആൻഡ് ഹെറിഡിറ്റി. നത്തിങ് ക്യാൻ ബി നെഗ്ലക്റ്റഡ് ആൻഡ് നത്തിങ് ക്യാൻ ബി ഐസൊലേറ്റഡ്. നമുക്ക് ഇതിൽ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും ഒഴിവാക്കാനോ ഒന്നിനെ ഒറ്റപ്പെടുത്താനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ രണ്ടും ചേർന്ന് ഇണങ്ങി പോകുന്നതാണ് ഒരു പേഴ്സണലി സംഭവിക്കുന്ന എല്ലാ ഇവൻസും എന്നാണ് അവരുടേതായിട്ടുള്ള അഭിപ്രായം. പിന്നെ നിങ്ങൾക്കും ഇതിൽ പല അഭിപ്രായങ്ങൾ വെറുതെ പറയല്ല, ഒരുപാട് പഠിച്ചിട്ട് ഇവർ കണ്ടെത്തിയ കാര്യമാണ് ഈ പറഞ്ഞത്. ഓക്കെ, അതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾക്ക് പേഴ്സണലി അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്റ്റഡീസിൻ്റെ ഇടയിൽ പറയാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഒരു ഗോതമ്പിൻ്റെ വിത്ത് അല്ലെങ്കിൽ ഒരു നെല്ലിൻ്റെ വിത്ത്. നമ്മൾ നടുവാണ്, ആ വിത്ത് നന്നായില്ലെങ്കിൽ ആ നെല്ല് എത്ര വളമുള്ള മണ്ണാണെങ്കിലും എന്തൊക്കെ നമ്മൾ ഡെയിലി വെള്ളം നനച്ചാലും വളവിട്ട് കൊടുത്താലും വെയിൽ കെട്ടിയാലും ഒരു കാര്യമില്ല. അതുപോലെ തന്നെയാണ്, അതാണ് ഹെറിഡിറ്റി, വിത്തിൻ്റെ ഗുണം. ഇനി നമ്മൾ എത്ര നല്ല വിത്താണെങ്കിലും കൊണ്ടുവന്നിട്ട് ഫലഭൂയിഷ്ടിയില്ലാത്ത മണ്ണിൽ കൊണ്ടുവന്നിട്ടിട്ട് എന്തൊക്കെ ചെയ്താലും അതും ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ മണ്ണാണ് എൻവയോൺമെന്റ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ചെടി വളരണമെങ്കിൽ വിത്തും നന്നാവണം മണ്ണും നന്നാവണം, അല്ലേ? അപ്പോൾ ആ വിത്താണ് നമ്മുടെ ഹെറിഡിറ്റി, മണ്ണാണ് നമ്മുടെ എൻവയോൺമെന്റ്. ഓക്കെ, ഇനി ഹെറിഡിറ്റി എൻവയോൺമെന്റിന് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിൽ അവർക്ക് റോളുണ്ട്. അത് അതിലൊന്നാണ് ഫിസിയോളജിക്കൽ അപ്പിയറൻസ്, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്. ഇപ്പോൾ അത് നേരത്തെ സൈറ്റ് ചെയ്ത പോലെ നമ്മുടെ പാരൻസിൻ്റെ ഹെറിഡിറ്റി ആണ് മെജോറിറ്റി നമ്മളുടെയൊക്കെ ഫിസിക്കൽ അപ്പിയറൻസ്. ചിലരെ കണ്ടു കഴിഞ്ഞാൽ എക്സാക്ട് കോപ്പി ഫോട്ടോസ്റ്റാറ്റ് ആണെന്ന് തോന്നും, അല്ലേ? അപ്പോൾ ഹെറിഡിറ്റിക്കാണ് ആ കാര്യത്തിൽ കൂടുതൽ റോള് എൻവയോൺമെന്റിനേക്കാളും. എൻവയോൺമെന്റിന് ചെറിയൊരു റോളേ ഉള്ളൂ, അത് നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ താമസിക്കുന്ന ഏരിയ, അതൊക്കെയാണ് ചെറിയൊരു. ഇപ്പൊ ആഫ്രിക്കൻസിന്റെ ഒരു ബോഡി ലാംഗ്വേജ് അല്ല നമ്മൾ ഇന്ത്യൻസിന്റെ ബോഡി ലാംഗ്വേജ്, അറബ്സിന്റെ ബോഡി ലാംഗ്വേജ്. അപ്പൊ ഇങ്ങനെ ചെറിയ ചില കാര്യങ്ങളാണ് എൻവയോൺമെന്റിനുള്ളൂ. മെജോറിറ്റി ആ റോള് ഹെറിഡിറ്റിക്ക് തന്നെയാണ് പോകുന്നത്. രണ്ടാമത്തത് എഫക്ട് ഓൺ ഹെറിഡിറ്റി ഓൺ ഇന്റലക്ച്വൽ. അപ്പോൾ ഇന്റലക്ച്വൽ കോഷ്യന്റ് IQ, അപ്പോൾ അതും നമുക്കറിയാം ഹെറിഡിറ്റിക്ക് നല്ല ഇതുണ്ട്, നല്ല റോളുണ്ട്. നമ്മുടെ പാരൻസ് ഇന്റലക്ച്വലി ഹൈ ലെവലുള്ളവരാണെങ്കിൽ കുട്ടികൾക്ക് സാധാരണ, അങ്ങനെ തന്നെ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ,
എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷെ നോർമൽ പാറ്റേൺ ഇങ്ങനെയാണ്. പാരന്റ്സിന് ഐ ക്യു ലെവലിൽ കൂടുതലാണെങ്കിൽ കുട്ടികൾക്കും ആ ഒരു റേഞ്ച് പിടിച്ച് അവർ വരാറുണ്ട്. അപ്പോൾ അതിന് എൻവയോൺമെന്റിനും ഒരുപാട് അവർക്ക് കൊടുക്കുന്ന സ്കൂളിങ്സ്, അവർക്ക് കൊടുക്കുന്ന നമ്മൾ കൊടുക്ക വളരാൻ കൊടുക്കുന്ന ബുക്സ്, ടോയ്സ്, ഇതൊക്കെ അതിനും ഫാക്ടറായിട്ടുള്ള കാര്യം തന്നെയാണ്. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെറിഡിറ്റി ഓൺ പേഴ്സണാലിറ്റി. അടുത്തത് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഹെറിഡിറ്റി ആണ് നമ്മളെ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നല്ലേ. നമ്മുടെ നമ്മൾ ശരിക്കും ജനിച്ചു കഴിഞ്ഞാൽ ഈ സെക്ഷുവലി നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് തന്നെ നമ്മളുടെ ഹെറിഡിറ്റിയാണ്. അപ്പോൾ ഈ സെക്സ് ഏതാണോ അതനുസരിച്ചിട്ടാണ് പിന്നീട് നമ്മുടെ എല്ലാ പേഴ്സണാലിറ്റി കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറയും പെണ്ണാണെങ്കിൽ നമ്മൾ എന്താ ലവ് കെയർ, മറ്റുള്ളവരെ കെയർ ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം, കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം, റീപ്രൊഡക്ഷൻ, അതൊക്കെ പെണ്ണുങ്ങളുടെ കയ്യിലുള്ള ഏരിയാസാണ്. പക്ഷെ ആൺകുട്ടികളുടെ കേസിലേക്ക് വന്ന ആണുങ്ങളുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറിയിട്ട് അവർക്കാകെ അവർക്കാകെന്നല്ല കേട്ടോ, അവർക്കാണ് ഹാർഡ് വർക്ക് ചെയ്യണം, ഇൻഡിപെൻഡൻ്റ് ആവണം, ഫിനാൻഷ്യലി അവർ കൊണ്ടുവരണം, അങ്ങനെ ചില കൺസെപ്റ്റൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു കൺസെപ്റ്റൊക്കെ തന്നെ നമ്മുടെ ഹെറിഡിറ്റിയാണ് അതിന് ബേസിട്ട് കൊടുക്കുന്നത്. ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിച്ചിട്ടാണല്ലോ നമ്മുടെ ഈ പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഹെറിഡിറ്റിക്ക് അതിൽ തീർച്ചയായിട്ടും ആ ഒരു റോളുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേരിഡ് ബൈ കൾച്ചർ. ഇപ്പം നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റൊക്കെ ഇപ്പോഴത്തെ കൺസെപ്റ്റാന്ന് പറയുന്നില്ല, പണ്ടൊക്കെ അമ്മ അല്ലെങ്കിൽ പെൺകുട്ടികൾ വീട്ടിലിരിക്കും, അവർ വീട് നോക്കും, ആൺകുട്ടികൾ കൊണ്ടുവരും, അത് നമ്മുടെ കൺസെപ്റ്റായിരുന്നു. ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനല്ല, ആൺകുട്ടികളും പെൺകുട്ടികളും രണ്ടു കൂട്ടരും ഏൺ ചെയ്യും. അപ്പോൾ ഇതൊക്കെ വേരിഡ് ബൈ കൾച്ചറാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എൻവയോൺമെൻറ്റിനും ഇതിന് വളരെ ഒരു റോൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻ ജനറൽ ഒരു കാര്യം പറയാം, ഹെറിഡിറ്റി എക്സ്പ്ലെയിൻ മാൻ ആസ് എ ആനിമൽ. അപ്പോൾ ഹെറിഡിറ്റിയാണ് മാൻ ആസ് എ ആനിമൽ ആക്കുന്നതെങ്കിൽ എൻവയോൺമെൻറ്റ് എക്സ്പ്ലെയിൻ മാൻ ആസ് എ ഹ്യൂമൻ ബീങ്. അപ്പോൾ ഹ്യൂമൻ ബീങ്ങും മാനും തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ ഫിലോസഫിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോട്സൊക്കെ, അതായത് നേരത്തെ നമ്മൾ നെല്ല് നടന്നതും ഇപ്പോൾ അനിമൽ ആൻഡ് ഹ്യൂമൻ ബീങ് എന്നൊക്കെ പറഞ്ഞ ഈ കോഡ്സൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കാരണം ഇതൊക്കെ ഒരു ആൻസറിൽ വരുമ്പോൾ ആൻസറിൻ്റെ ഭംഗി കൂട്ടുന്ന ചില ഉദ്ധരണികളാണ്. ഓക്കെ, അപ്പം നമ്മൾക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഹെറിഡിറ്റിക്കും എൻവയോൺമെൻറ്റിനും ഒക്കെ ഓരോ റോളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കാണോ അല്ലേ. അപ്പം നമുക്കിത് രണ്ടും തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. ഒന്നിനെ ഒന്നിനേക്കാൾ മെച്ചമാണ്, ഒന്നിനേക്കാൾ താഴെയാണെന്ന് പറയാനായിട്ടും പറ്റത്തില്ല. ഇനി അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ ഈ ഹെറിഡിറ്റിയും എൻവയോൺമെൻറ്റും ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരാണെങ്കിൽ ഹെറിഡിറ്റി ഡോമിനൻ്റ് ഇൻ ഫിസിക്കൽ ക്യാരക്ടേഴ്സ്. അപ്പം മെയിനായിട്ട് നമ്മൾ ഒരു അമ്മയുടെ കുട്ടിയുടെയൊക്കെ ഫിസിക്കൽ ക്യാരക്ടേഴ്സിലാണ് ഈ ഒരു കാര്യം അറിയാറുള്ളത് അല്ലേ. അപ്പോൾ ഹെറിഡിറ്റി ഡോമിനേറ്റ് ഇൻ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻ്റലക്ച്വൽ കാര്യങ്ങളിൽ ലെസ്സാണ് ആൻഡ് ലീസ്റ്റ് ഓൺ പേഴ്സണാലിറ്റി. ഇതൊക്കെയാണ് ഹെറിഡിറ്റിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട്. ഫിസിക്കൽ അപ്പിയറൻസിൽ കൂടുതൽ ഡോമിനൻ്റ് ആണ്, ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ ലെസ് ആണ് ആൻഡ് പേഴ്സണാലിറ്റിയുടെ കാര്യത്തിൽ ലീസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഹെറിഡിറ്റിയെ നമ്മൾ വിട്ടിട്ട് എൻവയോൺമെൻറ്റിലേക്ക് വരാം. അപ്പോൾ എൻവയോൺമെൻറ്റ് എന്താണ്, എൻവയോൺമെൻറ്റ് ഒക്കെ ഉള്ള കാര്യങ്ങൾ
ഡെഫിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഞാൻ എന്നെ നിങ്ങൾ കണ്ടു തുടങ്ങിയ കാലം തൊട്ട് നിങ്ങൾ കേൾക്കുന്ന വാക്കായിരിക്കും ഈ എൻവയോൺമെന്റ്. അന്ന് തൊട്ട് ഞാൻ പറയുന്നതാണ് എൻവയോൺമെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു എന്റെ എല്ലാ ക്ലാസ്സുകളിലും ഈ ഒരു പോയിന്റ് പറയാതെ ഞാൻ നിർത്തിയിട്ടില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടി കാണും. ഈ എൻവയോൺമെന്റിന്റെ റോള് നമ്മുടെ ജീവിതത്തിൽ സ്റ്റാർട്ട് ഫ്രം ദ ബർത്ത് അല്ലെങ്കിൽ അതിനു മുന്നേ തൊട്ട് നമ്മുടെ ഡെത്ത് വരെ നമ്മളുടെ എൻവയോൺമെന്റ് നമ്മൾക്ക് ഓരോരോരോ റോള് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇപ്പം നമ്മളുടെ എൽഡേഴ്സ് ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലെ, നമ്മുടെ ഈ ജീവിതം ഇങ്ങനെ പുരോഗമിക്കുന്നതും നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുകയാണെന്നല്ലേ. നമ്മുടെ നമ്മുടെ ജീവിതം നമ്മളെ ഒരുപാട് ടീച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഒരുപാട് ടീച്ച് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ അങ്ങനെ ആകാൻ നമ്മൾ ഇത്രയും സ്ട്രോങ് ആവാൻ കാരണം നമ്മുടെ എൻവയോൺമെൻറ്റാണ്. അപ്പോൾ എൻവയോൺമെൻറ്റിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് കൺട്രോൾഡ് എൻവയോൺമെൻറ്റ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ. എനിക്കിന്ന് അവിടെ പോകണ്ട, ആ സ്ഥലത്ത് പോകണ്ട, അല്ലെങ്കിൽ ഓക്കെ നമുക്ക് പോകണ്ട, അത് നമ്മളുടെ കൺട്രോൾഡ് എൻവയോൺമെൻറ്റാണ്. ആൻഡ് നെക്സ്റ്റ് ആണ് അൺകൺട്രോൾഡ് എൻവയോൺമെൻറ്റ്. അൺകൺട്രോൾഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ കാര്യങ്ങൾ, സൊസൈറ്റി, അതിനൊന്നും മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അതുപോലെ നമ്മുടെ ജോഗ്രഫിക്കൽ കാര്യങ്ങൾ, ഇപ്പോൾ തീരദേശത്ത് താമസിക്കുന്നവർക്ക് കടൽ അവിടെ വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല. അപ്പോൾ നമ്മുടെ എയർ, സോയിൽ, കടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സ്കോളേഴ്സൊക്കെ പറയുന്നത് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഹെറിഡിറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹെറിഡിറ്റി ബയോളജിക്കലാണ്, അതുപോലെ നമ്മുടെ സോഷ്യൽ ഹെറിഡിറ്റി ആണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് എൻവയോൺമെൻറ്റിനെ പറ്റി പഠിച്ചു വയ്ക്കാം. അത് എല്ലാ ക്വസ്റ്റ്യൻസിലും എവിടെയെങ്കിലുമൊക്കെ കയറ്റാൻ പറ്റുന്ന ഒരു ഡെഫിനേഷനായിട്ട് അതായിരിക്കും. അപ്പോൾ ഒരു ഡെഫിനേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. എൻവയോൺമെൻറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് എസ്. അത് ഒരു ഓദർ ഇല്ലാത്തൊരു ഡെഫിനേഷനാണ്. ഓദറുള്ള രണ്ട് ഡെഫിനേഷൻസും കൂടി ഞങ്ങൾ ടെക്സ്റ്റിലുണ്ട്. സിമ്പിളായിട്ടുള്ള ഡെഫിനേഷൻ ഇതാണ്, എൻവയോൺമെൻറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാമത്തെ ടൈപ്പാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. ആ നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ അധികം ബാധിക്കാത്ത കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബാധിക്കാത്ത കാര്യങ്ങളാണ്. നമ്മുടെ ഇൻ്റലിജൻസിനെയോ നമ്മുടെ പവേഴ്സിനെയോ ബാധിക്കാത്ത കാര്യങ്ങളാണ് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, എയർ, വാട്ടർ. ഇതൊന്നും എല്ലാവർക്കും എല്ലാം സെയിമാണ്. അതൊന്നും നമ്മളുടെ ഒരാളുടെ ഇൻ്റലിജൻസിനെയോ പവറിനെയോ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല. അപ്പം അതാണ് ഒന്നാമത്തത് നാച്ചുറൽ ഇൻ്റലിജൻസ്, സോറി നാച്ചുറൽ എൻവയോൺമെൻറ്റ്. രണ്ടാമത്തതാണ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് നമ്മുടെ സൊസൈറ്റിയിലെ കാര്യങ്ങൾ, നമ്മുടെ സൊസൈറ്റിയുടെ റെഗുലേഷൻസ്, റൂൾസ്, ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തതാണ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. നമ്മുടെ ട്രഡീഷൻസ്, നമ്മുടെ കസ്റ്റംസ്, നമ്മുടെ ഫെസ്റ്റിവൽസ്, ഇതെല്ലാം അതുപോലെ നമ്മുടെ കൾച്ചേഴ്സ്, മാരേജ്, ഇതൊക്കെ നമ്മളുടെ ഇൻ്റലിജൻസിനെയോ പവറിനെയോ പേഴ്സണാലിറ്റിനെയോ ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാനായിട്ട് സാധിക്കും. ഇനി എഫക്റ്റ് ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ, ഫ്രോയിഡ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ, ആദ്യത്തെ 7 വർഷം ഒരാളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ക്രൂഷ്യൽ ആയിട്ടുള്ള പീരീഡാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന എൻവയോൺമെൻറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മെജോറിറ്റി സ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഫാമിലിയിലാണ്. അപ്പോൾ ഫാമിലി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ആ ഫാമിലിയിൽ നിന്നാണ് നമ്മൾ സോഷ്യൽ ലൈഫിൻ്റെ ബിഗിനിങ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഇടുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ബേസിക് പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രായം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില ആളുകളുണ്ട് വളരെ ലാളിച്ച് കുട്ടികളെ വഷളാക്കുന്നു, വേറെ ചില ആളുകളുണ്ട് അത് അവരെ കുട്ടികളെ അവഗണിക്കുന്നു. ഇതെന്താണെങ്കിലും അവരെ നന്നായിട്ട്
ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഹെറിഡിറ്റി ഈസ് എ സീഡ് ആൻഡ് എൻവയോൺമെൻറ് ഈസ് ദ സോയിൽ. അത് മറക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെൻറ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് നമുക്ക് പറയാനുണ്ട്. അതിൽ ഒന്നാമത് യൂസ് ഓഫ് എൻവയോൺമെൻറ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശസ്തമായ സൈക്കോളജിസ്റ്റുകളുടെ വ്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് എൻവയോൺമെൻറ്റിനെ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരാളുടെ മാത്രം ഞാൻ പറയാം, ബാക്കി നിങ്ങൾ ജസ്റ്റ് വായിക്കുക. അതിൽ ഒന്നാമത്തേത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പിക്ക് ചെയ്യുന്നത്. ജോൺ ലോക്ക് എന്ന് പറയുന്ന പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ജോൺ ലോക്ക് പറഞ്ഞ് ടാബുല റാസ. അപ്പൊ ടാബുല റാസ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജനിക്കുന്നത് ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ടാണ്. ആ സ്ലേറ്റിലെ നമ്മൾ എന്ത് എഴുത് ചേർക്കുന്നുവോ അതാണ് പിന്നെ അവരുടെ വ്യക്തിത്വം, അല്ലെങ്കിൽ അതാണ് പിന്നെ അവരായിട്ട് മാറുന്നത്. അപ്പൊ അതില്ലാത്ത അവർ അദ്ദേഹം പറയുന്നത് എൻവയോൺമെന്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെയും തിങ്കേഴ്സിന്റെയും ഒക്കെ വ്യൂസ് ആണ് നിങ്ങളുടെ ആ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് രണ്ടെണ്ണം നിങ്ങൾ മനഃപ്പാടാക്കണം. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് എൻവയോൺമെന്റ് ഇൻ ഐക്യു. അപ്പൊ ഹെറിഡിറ്റിയിൽ ഐക്യുവിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഐക്യു ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് എ ചൈൽഡ് ഗെയിൻഡ്. ഒരു കുട്ടി ഗെയിൻ ചെയ്യുന്ന എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മളുടെ ഐക്യു ആണ്. അപ്പൊ ഗുഡ് എൻവയോൺമെന്റ് ആണ് ഒരു കുട്ടിക്ക് ഉണ്ടാവുന്നതെങ്കിൽ കുട്ടിയുടെ മെന്റൽ കപ്പാസിറ്റി വളരെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബാണ് കുട്ടിക്ക് ഉണ്ടാവുക. അപ്പൊ കുട്ടിയുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കുട്ടിക്ക് കൂടുതലായിട്ട് പഠിക്കാനും അതിൽ നിന്ന് ഉൾക്കൊള്ളാനുമായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ആ കുട്ടിക്ക് പോസിറ്റീവായിട്ട് ഉണ്ടാവുക. അതല്ല എങ്കിൽ നമ്മൾ എത്ര അവർക്ക് സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്താലും അവരുടെ മെന്റൽ കപ്പാസിറ്റി വളരാനുള്ള നല്ല സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ നമുക്കത് കൊടുക്കുന്നത് വെറും വേസ്റ്റാണ്. അപ്പൊ സ്കൂൾ എൻവയോൺമെന്റ് അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ഫാക്ടറാണെന്ന് പറയാതിരിക്കാൻ വയ്യ. മൂന്നാമത്തത് എൻവയോൺമെന്റ് ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ഡെവലപ്മെന്റ്. നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് വളർന്നു പോകുന്നത്, നല്ല രീതിയിലേക്കാണോ ചീത്ത രീതിയിലേക്കാണോ എന്നുള്ളത് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് അതിന്റെ കാരണക്കാരാണ്. നമ്മുടെ ഹിറ്റ്ലർ, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം വളരെ ക്രൂരമായി, അദ്ദേഹത്തെ വളരെ ക്രൂരമായി ട്രീറ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പാരന്റ്. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് അദ്ദേഹം വളർന്നു വന്നപ്പോൾ അദ്ദേഹം നെഗറ്റീവ് ഡെവലപ്മെന്റ് ആയിപ്പോയി. അതിന്റെ ഫലം അനുഭവിച്ചതോ ഒരുപാട് മനുഷ്യന്മാരും അല്ലേ. അപ്പൊ നമ്മുടെ കുട്ടികളെ, നമ്മൾ ആസ് എ ടീച്ചർ, നമ്മൾ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിലല്ല ട്രീറ്റ് ചെയ്തത്, അവർക്ക് നല്ല എൻവയോൺമെന്റ് കൊടുത്തില്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട് അനുഭവിക്കേണ്ടത് വരിക ഒരു പക്ഷേ ഒരുപാട് ആൾക്കാരായിരിക്കും. അപ്പൊ അവരൊക്കെ ഒരുപക്ഷെ നമ്മളും അതിന് റെസ്പോൺസിബിൾ ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചു വന്ന കണ്ടന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് നന്മ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ആദ്യം നല്ലത് പറഞ്ഞു കൊടുക്കുക, അവരെ പോസിറ്റീവ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ഡെവലപ്മെന്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ പാരന്റ്സ്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ഇവരെല്ലാവരും നമ്മുടെ ഡെവലപ്മെന്റിനെ, നമ്മളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മളുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ ടീച്ചേഴ്സായിട്ടും പാരന്റ്സായിട്ടും ഫ്രണ്ട്സായിട്ടും നമ്മൾ ഓരോരുത്തർക്കും റോളുണ്ട്. അപ്പോൾ ആ ഒരു റോള് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളെ, അല്ലെങ്കിൽ ഒരുപാട് പേരെ നല്ല റൈറ്റ് വേ ഓഫ് ഡെവലപ്മെന്റിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ദി ചൈൽഡ് ഈസ് ദ റിസൾട്ട് ഓഫ് എൻവയോൺമെന്റ്. അപ്പൊ ഒരു എൻവയോൺമെന്റ് കൊടുക്കുന്ന ആ ഒരു എൻവയോൺമെന്റിന്റെ റിസൾട്ട് ആണ് ഒരു ചൈൽഡ് എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ എത്ര ബുദ്ധിയും ബോധവും ഇന്റലിജൻസും ഒക്കെ ഉള്ളൊരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് റോങ് എൻവയോൺമെന്റിൽ എത്തിച്ചാൽ ആ കുട്ടിയുടെ ഇന്റലിജൻസിനോ പേഴ്സണാലിറ്റിക്കോ ഒന്നും ഒരു വില ഉണ്ടാവത്തില്ല അല്ലെ. അത് എന്നാൽ നേരെ തിരിച്ചാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റ് എന്ന് പറയുന്നതാണ് ഒരു ചൈൽഡ്, ഒരു റിസൾട്ട് ഓഫ് ഒരു ചൈൽഡ് എന്ന് പറയുന്നത് ഒരു എൻവയോൺമെന്റിന്റെ റിസൾട്ടാണ്. അപ്പൊ അഭിമന്യു ചക്രവ്യൂഹം ബ്രേക്ക് ചെയ്തതും ഒക്കെ ഈ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത്
എഴുതാം. അപ്പൊ നമ്മള് നമ്മള് ഓമ്പിലായിരിക്കും, അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയം തൊട്ടേ അമ്മയുടെ ചിന്തകളും അമ്മയുടെ എൻവയോൺമെന്റും എഫക്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് നമ്മൾ അല്ലെ. അതിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. ആൻഡ് എൻവയോൺമെന്റ് ഗിവ്സ് റിയലി ടു മെനി കപ്പാസിറ്റീസ് ഓഫ് ചൈൽഡ്. അത് ശരിയാണ്, നമ്മൾക്ക് പല കപ്പാസിറ്റീസും പല സ്കിൽസും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ എൻവയോൺമെന്റ് ആണ്. കോസ്റ്റൽ ഏരിയാസിലുള്ള ആളുകൾ തീർച്ചയായിട്ടും അവർ നീന്താൻ പഠിച്ചിരിക്കുന്നവരായിരിക്കും. അതിന് കാരണം അവരുടെ ആ എൻവയോൺമെന്റ് ആണ്. അപ്പോൾ അതുപോലുള്ള ഒരുപാട് സ്കിൽസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാനായിട്ട് നമ്മളുടെ എൻവയോൺമെന്റിന് കപ്പാസിറ്റി ഉണ്ട് അല്ലെ. ഇനി ചില നമ്മൾ ടീച്ചേഴ്സ് നമ്മുടെ എൻവയോൺമെന്റ് അവർക്ക് കൊടുക്കാനായിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ടോപ്പിക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ടീച്ചേഴ്സിന് എല്ലാവർക്കും ഓരോ കുട്ടിയുടെ ഹെറിഡിറ്റി എന്താ ഹെറിഡിറ്റി എന്താന്ന് പോയി അന്വേഷിക്കാനായിട്ടൊന്നും സാധിക്കില്ല. കാരണം എത്രയോ കുട്ടികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്, അവരെല്ലാം അവരുടെ അച്ഛനാരും അമ്മയാരും അവരുടെ ഓരോ സ്വഭാവം എന്താ, അതിൽ നിന്ന് ഈ കുട്ടിക്ക് എന്താ കിട്ടിയ, ഇതൊന്നും നമുക്ക് പോയി ചർച്ച ചെയ്യാനുള്ള ഒരു സമയം തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ട് ഏത് കുട്ടിയാണ് ഏത് ഓപ്പർച്യൂണിറ്റിയിലാണ് ആപ്റ്റ് എന്ന് കണ്ടുപിടിക്കലാണ് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം. അതായത് ചില കുട്ടികൾക്ക് ഇന്റലക്ച്വൽ ലെവൽ കൂടുതലായിരിക്കും, അപ്പൊ അവരെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക, അവർക്ക് പല സ്കോളർഷിപ്സ് ടെസ്റ്റ് അതിനൊക്കെ അവരെ അറ്റൻഡ് ചെയ്യിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കാം. ചില കുട്ടികൾക്ക് ആർട്ട് ആൻഡ് സ്പോർട്സിലായിരിക്കും താല്പര്യം, അപ്പൊ അവരെ ആ ഒരു റൂട്ടിലേക്ക് വിടുക. ചില കുട്ടികൾക്ക് ക്രാഫ്റ്റ് ആയിരിക്കും താല്പര്യം, അപ്പൊ അവരെ ആ റൂട്ടിലേക്ക് കൂടുതലായിട്ട് എൻഗേജ് ചെയ്യിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാതെ കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇനി അതിൽ തന്നെ എക്സെപ്ഷണൽ ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഹെറിഡിറ്റി പഠിക്കാനായിട്ട് ടീച്ചേഴ്സ് ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചില പോയിന്റ്സ് അങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, അപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് അതിൻ്റെ സമ്മറി. ഓക്കെ, ഇനി നമ്മുടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ എൻവയോൺമെന്റ് നമ്മുടെ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂൾ എൻവയോൺമെന്റിൽ നടത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ എൻവയോൺമെന്റ് നല്ലതാക്കാൻ വേണ്ടിയിട്ട് യുനെസ്കോ ചില സജഷൻസ് വെച്ചിട്ടുണ്ട്. ആ സജഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ആ സജഷൻസ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും രണ്ട് ചെവിയും തുറന്ന് കേൾക്കണം. കാരണം ഇത് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നതല്ല ഞാൻ പേഴ്സണലി. നിങ്ങൾ ഒരു ടീച്ചേഴ്സായി നിങ്ങളുടെ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറയുന്നതാണ്. ഓക്കെ, അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ചിൽഡ്രൻ ഷുഡ് ബി ഫുൾഫിൽഡ് ഇൻ ഹോംസ് സോ ദാറ്റ് ദ പേഴ്സണാലിറ്റി മേ ബി ക്ലിയർലി ബി ഡെവലപ്ഡ് ആൻ ഐഡിയ ഓഫ് വേർഡ് സിറ്റിസൺഷിപ്പ് മേ ക്രിയേറ്റഡ് ഇൻ ദം. അതായത് കുട്ടികളിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് സൈക്കോളജിക്കൽ സെറ്റപ്പ്സ് തുടങ്ങേണ്ടത് ഫാമിലിയിൽ നിന്ന് തന്നെയാണ്, ഹോമിൽ നിന്ന് തന്നെയാണെന്നാണ് ആദ്യത്തെ നിർദ്ദേശം. രണ്ടാമത് സ്കൂളിൽ ഒരു ഗാർഡിയൻ ടീച്ചർ റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം, പിടിഎ മീറ്റിംഗ്സ് ഫ്രീക്വന്റ് ആയിട്ട് കൂടണം എന്നാണ്. അതായത് കുട്ടികളുടെ നിലവാരത്തെയും അവരുടെ കൂടുതലുകളെയും കുറവുകളെയും പറ്റി പാരന്റ്സിനെ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ നിർദ്ദേശം. അതുപോലെ ദേർ ഷുഡ് ബി ഗാർഡിയൻ ടീച്ചർ അസോസിയേഷൻസ് വെൽഫെയർ സെന്റേഴ്സ് child centers and they should explain the physiological and psychological needs of the parents and children. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു ചൈൽഡ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ വെൽഫെയർ സെൻറ്റേഴ്സ് നമ്മുടെ പി ടി എ മീറ്റിംഗ്സ് ഇതുവഴിയൊക്കെ പാരൻസിന് പറയാനുള്ളത് നമ്മൾക്കും നമുക്ക് പറയാനുള്ളത് പാരൻസിനും കുട്ടികൾക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ കേൾക്കാനായിട്ട് തയ്യാറാവണം. ദി ചൈൽഡ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ഫെസിലിറ്റി ഓഫ് പ്ലേ. അവർക്ക് കളിക്കാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കണം സോ ദാറ്റ് ഹിസ് മെന്റൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് മേ ബി പോസിബിൾ. അപ്പോൾ നമ്മളിത് നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റാണ്, മെന്റൽ ആൻഡ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് കളിക്കാനുള്ള പ്രൊവിഷൻസ് കൂടുതലായിട്ട് കൊടുക്കണം. ഇഫ് ദി എൻവയോൺമെന്റ് അറ്റ് ഹോം ഇസ് നോട്ട് ഗുഡ് ചിൽഡ്രൻ ഷുഡ് ബി ലോഡ്ജഡ് ഇൻ ദി ബോർഡ് ഹൗസസ്. അപ്പൊ ചില വീടുകളിലെ
കള്ളു ഓടിച്ച് വരുന്ന അച്ഛൻ ഒട്ടും ഫാമിലി അത്ര നല്ലതല്ലാത്ത എൻവയോൺമെന്റിലാണ് കുട്ടിയുള്ളതെങ്കിൽ ആ കുട്ടികൾക്കായിട്ട് ബോർഡിംഗ് സെറ്റപ്സ് കൊടുക്കണം എന്നാണ് യുനെസ്കോന്റെ നിർദ്ദേശങ്ങൾ. അതൊന്നും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതായത് അവരെ എൻവയോൺമെന്റ് നമ്മളവരെ മാറ്റി ഹോസ്റ്റൽ സൗകര്യങ്ങൾ കൊടുക്കണമെന്നാണ്. അറേഞ്ച്മെന്റ് ഷുഡ് ബി മെയ്ഡ് ഫോർ പ്ലേ തെറാപ്പി, ഗൈഡൻസ്, മെന്റൽ ട്രീറ്റ്മെന്റ് ഇഫ് ദ ചൈൽഡ് ഈസ് എ പേഷ്യന്റ് ഓഫ് എനി മെന്റൽ ഡിസീസ്. കുട്ടികൾക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് അവർക്കുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കൗൺസിലിങ്ങിനുള്ള സൗകര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഇഫ് ദർ ഇസ് എനി നാച്ചുറൽ ക്വാറൽ ഇൻ ദ ഫാമിലി ദെൻ ദേ മസ്റ്റ് ബി ഫൗണ്ട് ഔട്ട് റിമൂവ്ഡ്. അപ്പൊ അവരെ വീടുകളിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള സൗകര്യങ്ങൾ സ്കൂൾ വൈസ് നമ്മൾ ചെയ്യണം. പ്രോപ്പർലി ട്രെയിൻഡ് ആൻഡ് സൈക്കോളജി നോയിങ് ടീച്ചേഴ്സ് ഷുഡ് ബി അപ്പോയിന്റഡ് ഇൻ ദ സ്കൂൾ. സ്കൂൾസിന്റെ ടീച്ചേഴ്സിനെ എടുക്കുമ്പോൾ അവര് നിങ്ങളെപ്പോലെ സൈക്കോളജി വളരെ അരച്ച് കലക്കി കുടിച്ച ടീച്ചേഴ്സ് ആയിരിക്കണം എന്നതാണ് അടുത്ത നിർദ്ദേശം. അതുകൊണ്ടൊക്കെയാണ് നമ്മളുടെ BR TDC അങ്ങനെയുള്ള കോഴ്സുകൾ NTT കോഴ്സുകളിലൊക്കെ സൈക്കോളജി മസ്റ്റാക്കി വെച്ചിരിക്കുന്നത്. And children should be given suitable literature to read according to their age. അവർക്ക് വേണ്ടി വായിക്കാനുള്ള പ്രൊവിഷൻസ് അതുപോലെ അവർക്ക് ആ ഒരു പ്രായം അനുസരിച്ച് ലൈബ്രറി സൗകര്യങ്ങൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് ഫിലിംസ് ആ ഒരു പ്രായത്തിൽ കാണേണ്ട ഫിലിംസ് അതുപോലെ റേഡിയോ പ്രോഗ്രാംസ് അതൊക്കെ കേൾക്കാനും അതൊക്കെ ആസ്വദിക്കാനുമുള്ള ഒരു പ്രൊവിഷൻ അവർക്ക് ഒരുക്കി കൊടുക്കണം. ആൻഡ് പ്രോപ്പർ അറ്റൻഷൻ ഷുഡ് ബി പെയ്ഡ് ഓർഗനൈസേഷൻ ഓഫ് സ്കൂൾ. സ്കൂൾ സെറ്റപ്പിന് ഒരു കണ്ണ് മൂന്നാം കണ്ണ് നമ്മൾ തുറന്നു വയ്ക്കണം. അത് പ്രോപ്പറായിട്ടല്ലേ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കണം. കാരണം ഒരു സ്കൂൾ എന്ന് പറയുന്നത് എത്രയോ ഒരു ക്ലാസ് എന്ന് പറയുന്നതിന് 19 കുട്ടികളാണ്. അപ്പോൾ ഒരു സ്കൂൾ എന്ന് പറയുന്നത് 500 കുട്ടികളായിരിക്കണം അല്ലെങ്കിൽ 1000 കുട്ടികളായിരിക്കും. അവരുടെ ഭാവിയെ ബാധിക്കുന്നത് ഒരു എൻവയോൺമെന്റ് ആണ് സ്കൂള്. അപ്പൊ ആ സ്കൂളിന്റെ ചുറ്റും അത് ആ എൻവയോൺമെന്റ് പ്രോപ്പർ ആണോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയില്ലേ പുകയിലൊക്കെ വിൽക്കുന്ന സ്കൂൾ കടകളൊക്കെ ചുറ്റുവട്ടം മാറ്റും, കള്ള് ഷോപ്പ് അല്ലെങ്കിൽ ബാറുകൾ ഒക്കെ അടുത്തുനിന്ന് മാറ്റും എന്നൊക്കെ പറയുന്നത് ആ എൻവയോൺമെന്റ് പ്രോപ്പർ ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ ആണ്, മനസ്സിലാക്കാൻ ഒരുപാടില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഇത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.